മൈ ചാനൽ നീലാംബരി ഡിസൈൻ അപ്പോ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു പുതിയൊരു ഡിസൈനുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ഡിസൈൻ ചെയ്യാനായി ഞാൻ നെക്ക് മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് നെക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും നിങ്ങൾ അത് പോയി കാണുക അപ്പോൾ അതൊരു വലിയ ആളിന്റെ നെക്കിന്റെ സൈസിലാണ് കാണിച്ചിരിക്കുന്നത് ഇത് ഒരു 3 വയസ്സുള്ള കുട്ടിയുടെ നെക്കിന്റെ അളവാണ് ബോട്ട് നെക്കാണ് അപ്പോ അതിന്റെ അനുസരിച്ച് അളവിൽ മാറ്റം വരുത്തി കൊടുക്കണം അപ്പോ ഇവിടെ സെന്റർ ഷോൾഡറിന്റെ സെന്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ഷോൾഡറിന്റെ സെന്റർ നോർമൽ നെക്കിന്റെ അളവിൽ വെച്ചിട്ട് വേണം ഷോൾഡർ സെന്റർ മാർക്ക് ചെയ്യാൻ ഇല്ലെങ്കിൽ ഇവിടുത്തെ അളവ് കുറഞ്ഞു പോകും ബോട്ട് നെക്ക് ആയതുകൊണ്ട് വൈഡാണ് ഉള്ളത് ഈ 2 ഇഞ്ച് ഗ്യാപ്പിലാണ് ഇവിടെ ഞാൻ റൗണ്ട് കൊടുത്തിരിക്കുന്നത് ഇത് ഫ്ലവേഴ്സ് ചെയ്യാനാണ് ഇതിന്റെ ഇടയിൽ ഓരോ മിററും കൂടി വെക്കുന്നുണ്ട് അപ്പോ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഇതിന്റെ സ്കർട്ട് ഈ കളറിലുള്ളതാണ് അപ്പോൾ അതിന്റെ കോമ്പിനേഷനായിട്ട് ഈ നൂലാണ് എടുത്തിരിക്കുന്നത് ഈ ഡിസൈൻ ചെയ്യാനായിട്ട് ആങ്കറിന്റെ പേൾ കോട്ടൺ ഫാസ്റ്റ് കളർ ത്രെഡാണ് പിന്നെ ആങ്കറിന്റെ സ്റ്റാൻഡേർഡ് കോട്ടൺ യെല്ലോ പിന്നെ കുറച്ച് മിറർ ഇവിടെ ഫ്ലവർ ചെയ്യുന്നതിനായിട്ട് ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടിഴയാണ് എടുത്തിരിക്കുന്നത് നൂല് ഫ്ലവർ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുന്നത്
ഈ പോർഷനിലൊക്കെ മിറർ വെക്കുന്നുണ്ട്. മിറർ വെക്കാനായിട്ട് ഞാൻ ഫാബ്രിക് ഗ്ലൂ എടുത്തിട്ടുണ്ട്, ഫെവിക്രിലിന്റെ. പിന്നെ മിററും എടുത്തിട്ടുണ്ട്, ഗോൾഡ് കളറും മിററാണ് എടുത്തിരിക്കുന്നത്. അടിയിൽ ന്യൂസ് പേപ്പർ വല്ലതും വെച്ചിട്ട് വേണം ഗ്ലൂ അപ്ലൈ ചെയ്യാൻ. ഇതൊന്ന് സെറ്റായിട്ട് വേണം ബാക്കി സ്റ്റിച്ച് കാണിക്കാൻ. ഫ്ലവറിന്റെ സെന്ററിൽ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഇങ്ങനെയാണ് നൂലെടുത്തിരിക്കുന്നത്, 12 ഇഴ. മൂന്ന് റൗണ്ട് ചുറ്റിയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് അടുത്തത് ചെയ്തു പോകാൻ ഇത്രയും നീളം ഉള്ളത് കൊണ്ട് അടിവശത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു. ഇവിടെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഉറപ്പിച്ച് നിർത്തണം. ഈ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്യാനായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ യെല്ലോ കളർ ഉപയോഗിച്ചും ഈ ബ്ലൂ ഉപയോഗിച്ചും നെക്ക് പോർഷനിലെല്ലാം ഈ പിള്ള നോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി താഴ്ഭാഗത്തുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ അത് ചെയ്യാനായിട്ട് ഇതുപോലെ പേളിന്റെ രണ്ട് ആങ്കറിന്റെ പേളിന്റെ രണ്ട് ഇഴയാണ്, ഇങ്ങനെയുള്ള രണ്ട് ഇഴയാണ് എടുത്തിരിക്കുന്നത്.
എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്ലെയിൻ മെറ്റീരിയൽ ചെയ്ത ഡിസൈൻ വന്നിട്ടുള്ളത്. ഇത് ഇങ്ങനെ ഒരു സൈഡിലാണ് നമുക്ക് ചുരിദാറിന്റെ ടോപ്പിലൊക്കെ ഇങ്ങനെ താഴ്വര ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയായിരിക്കും. അത് ഇങ്ങനെ ഈ സൈഡിലല്ലാതെ ഈ ഇങ്ങനെ ഒരു പോർഷനിൽ ചെയ്താലും നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതിന്റെ സ്കർട്ട് നോർമലായിട്ടുള്ള ലാച്ചോ സ്കർട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഹാങ്ങിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. പേഴ്സ് ഒക്കെ വെച്ചു കൊടുത്തു. അതിന്റെ ബ്ലൗസിന്റെ ബാക്കിൽ ഇങ്ങനെ ഹാങ്ങിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.